ചെറി ഡോൺ കേരളായതെ വാട്ടർഫാളോട് ചാടാൻ വേണ്ടി റെഡി ആയിരിക്കണം. യെസ് 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 ആ ചാടിയില്ല, പറ്റിച്ചു. ഹോൺബിൽ ഹൈഡവേ എന്ന ജംഗിൾ റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയും ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളിവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുകയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എല്ലാ പ്ലാറ്റ്ഫോമിലും ഷെയർ ചെയ്യുക, വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഷെയർ ചെയ്യുക. എന്നിട്ട് ഹോൺബിൽ ഹൈഡവേക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഹാൻഡിൽസ് ഉണ്ട്, അത് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടായി 15% സ്പെഷ്യൽ ഡിസ്കൗണ്ട് നെക്സ്റ്റ് ബുക്കിംഗിൽ കിട്ടുന്നതാണ്. ഈ വാട്ടർഫാളിന് മുകളിലോട്ട് ഏകദേശം 1.5 കിലോമീറ്റർ നടക്കാനുള്ള ദൂരമുണ്ട്. അങ്ങനെ വാട്ടർഫാൾ ട്രക്ക് ഇതിൻ്റെ താഴെ നിന്ന് മുകളിലോട്ടുള്ള വാട്ടർഫാൾ ട്രക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൂന്നാറിൽ നിന്ന് 40-ലധികം കിലോമീറ്റർ സഞ്ചരിക്കണം മറയൂരിലെത്താൻ. മറയൂരിൽ നിന്ന് ഉടുമൽപേട്ട് റൂട്ടിൽ 2 കിലോമീറ്ററോളം സഞ്ചരിച്ച നിങ്ങൾക്ക് ഹോൺബിൽ ഹൈഡവേ റിസോർട്ടിലെത്താം. മുതലാളിക്ക് ഷർട്ട് അലർജിയാണ്, അതുകൊണ്ട് ഷർട്ട് ഇടാതെ എല്ലാ സമയത്ത് കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോ മറയൂരിലെ ഹോൺബിൽ റിസോർട്ടിലെ വെള്ളച്ചാട്ടമാണ്. അപ്പൊ നമ്മൾ മൂന്നാറിൽ നിന്ന് ഒരു ഏകദേശം ഒരു 45 കിലോമീറ്റർ നല്ല സീനിക് ആയ നല്ല റൈഡിംഗ് റൂട്ട് ആണ്. അത്യാവശ്യം ബൈക്കേഴ്സിനാണെങ്കിൽ നോർമൽ കാർ യൂസ് ചെയ്യുന്നവർക്കും റൈഡിംഗ് റൂട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ 40 കിലോമീറ്റർ പെട്ടെന്ന് നമുക്ക് ഒരു ടൈം തോന്നിക്കില്ല, പെട്ടെന്ന് നമുക്ക് റീച്ച് ആവാം. ടൗണിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ കയറിക്കാൻ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം. പ്രോപ്പർട്ടിയിലെ പാർക്കിംഗ് എല്ലാം അലൗഡ് ആണ്. മഴക്കാലത്ത് മാത്രമാണ് ജീപ്പിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്യും. പിന്നെ ഇവിടെ ടെൻ ക്യാമ്പിംഗ് ഉണ്ട്, 3 ബെഡ്റൂംസ് ഉണ്ട്, പിന്നെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ രാവിലെ മോർണിംഗ് സൺറൈസ് പകരം നമ്മൾ വാട്ടർഫാൾ ട്രക്കാണ് കൊടുക്കുന്നത് രാവിലെ. അത് ഏകദേശം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ വെച്ചാൽ പിന്നെ ഈ ഇവിടുത്തെ ഈ രസകരമായ ഒരു കുളിയൊക്കെ ഫ്രഷാക്കി നല്ല തണുത്ത വെള്ളം, നല്ല മിനറൽസാണത്. മാക്സിമം ഇവിടുത്തെ സ്ട്രീംസാണ് വാല്യുബിൾ. അതിൽ നല്ല മൺസൂൺ സീസൺ വരുവാണെങ്കിൽ ഇതേപോലത്തെ വാട്ടർഫാൾസ് വെള്ളവും നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. ഇതൊരു 20 മിനിറ്റ് ട്രക്കാണ്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളോട് സാധാരണ കയറി വരുന്നത്. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു കാന്തല്ലൂർ മലകളും നിരകൾ നല്ല വ്യൂ പോയിൻറ്റ്സ് ആയിട്ട് തന്നെ കിട്ടും. വൈകുന്നേരം ഒരു 3 മണിക്ക് ചെക്കിൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ക്യാമ്പ് ഫയറും വെള്ളവും ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടാം. നല്ല അടിപൊളിയായിരുന്നു, നല്ല തണുപ്പുള്ള വെള്ളം, നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം, നൈസായിട്ടൊരു കുളി പാസാക്കി. ഇനി താഴോട്ട് ട്രക്ക് ചെയ്ത് ഇറങ്ങാൻ പോവാണ്. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് 2 വഴിയിലൂടെ ട്രക്ക് ചെയ്യാം. ഒന്നുകിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലൂടെ തന്നെ നമുക്ക് നടന്നു പോവാം, അതല്ലെങ്കിൽ ഇതുപോലെ വലിയ ബുദ്ധിമുട്ടില്ലാതെ സൈഡിലൂടെ നടന്നു പോകാനുള്ള ചെറിയൊരു വഴിയുണ്ട്. വെള്ളച്ചാട്ടത്തിലൂടെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുവഴി നടന്ന് മുകളിലോട്ട് കയറാം, അതല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് നടന്നു പോകാം. ഇനി കുറച്ച് താഴെയായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഈ ഹോൺബിൽ ഹൈഡവേയുടെ തൊട്ടടുത്ത് തന്നെ, ഇപ്പോൾ നമ്മൾ ഇത്രയും ദൂരം നടന്നില്ല, നടക്കാതെ തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ഫാൾസ് ഉണ്ട്, അവിടെയും വേണമെങ്കിൽ കുളിക്കാം. ഇതുവഴി ഇത്രയൊക്കെ ദൂരം കയറി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ താഴെ തന്നെ കുളിക്കാവുന്നതാണ്. ഇതാണ് ട്രക്കിംഗ് റൂട്ട്. ഇതിലൂടെ ട്രക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഏറ്റവും മുകളിലുള്ള വാട്ടർഫാളിലോട്ട് എത്താം.
ഇവിടെ രണ്ട് കോട്ടേജുകളുള്ളത്. ഒന്ന് ഈ കാണുന്നത്, ഇത് രണ്ട് ബെഡ്റൂമുള്ള കോട്ടേജാണ്. ഇതിന് താഴെയായി വേറൊരു കോട്ടേജ്. പിന്നെ ഇവിടെ ടെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ടെൻറ്റ് ഇട്ടിട്ടില്ല, ഗസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ ടെൻറ്റ് പിച്ച് ചെയ്തിട്ട് ടെൻറ്റിലും സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം. ഇവിടെ ചെറിയൊരു ചെക്ക് ഡാം പോലെ പണിതരുന്നുണ്ട്. അതിൽ നിന്ന് ഒരു ചെറിയൊരു ഓസ് ഇട്ടിട്ടാണ്, ഇത് ആ കാണുന്ന ഓസിലൂടെ അതൊരു പെൻ സ്റ്റോക്ക് പോലെ വർക്ക് ചെയ്ത് ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ചെറിയ ജനറേറ്റർ ഉണ്ട് താഴെ. ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റിലും ഇതുപോലെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. അത് തൊട്ടടുത്ത് കാടായതിനാൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ഇതിലൂടെ ഇലക്ട്രിക് പൾസുകൾ പാസ് ചെയ്യും. ഇവിടെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് സേഫായിട്ട് വാഹനങ്ങൾ ഇടാനും സ്ഥലമുണ്ട്. പക്ഷെ ഇങ്ങോട്ടുള്ള വഴി കുറച്ചൊരു ഓഫ് റോഡ് പോലെയാണ്. ഒരു 250 meters നമ്മൾ ഇതുപോലുള്ള റോഡിലൂടെ വരണം. മഴക്കാലം അല്ലെങ്കിൽ അധികം ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങോട്ട് ഏത് വണ്ടിയും കയറി വരും. വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ കാണിക്കടാ, ഇവിടെ എന്തേ ഇങ്ങനെ വിളിച്ചുകൂടി ഭ്രാന്ത നോക്ക്. അതെ, മാത്രം നിലം വിട്ടിക്കാണെന്ന് നമുക്കറിയില്ല. ഹലോ, ഞാനിവിടെ മറയൂര്. ഞാൻ ഇവിടെ അഭ്യാസത്തിലായിരുന്നു. ആ പറയൂ സിയോ. ക്യാമ്പിംഗ് സീസൺ തുടങ്ങി, ക്യാമ്പിങ്ങിനെ കുറിച്ച് അറിയാനും പിന്നെ പോയി ഡെക്കാത്തിനോട് എന്ന മഹാസാഗരത്തിലേക്ക് ഇറങ്ങി കുറച്ച് നീല കെച്ചുകളെ ടെൻറ്റുകളും വെച്ച് ഞങ്ങൾ ഇവിടെ രണ്ട് ബുള്ളറ്റിൽ, അവൻ്റെ പച്ച ബുള്ളറ്റിൽ എൻ്റെ കറുത്ത ബുള്ളറ്റ്, ഞങ്ങൾ മഞ്ഞും മഴയൊക്കെ ചാടി നീന്തി കിടന്ന് മറയൂരിൽ നിന്ന് മൂന്നാറിൻ്റെ ഏകദേശം 45 kilometers മറയൂരിലേക്ക്. അന്നും മൺസൂൺ സീസൺ ആയിരുന്നു തോന്നുന്നു, മഴവെള്ളവും വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കാണാം, അന്ന് രണ്ട് മൂന്ന് ടെൻറ്റ് പിച്ച് ചെയ്ത സ്ഥലം. പിന്നെ ഈ താഴെ ഒരു പാറയുണ്ട്, അവിടെയും ടെൻറ്റ് അടിച്ചായിരുന്നു. ആദ്യം വരുന്നത് തമിഴ്നാട് ഗസ്റ്റാണ്. ഒരു ഐ ടി ടെക് ഗേൾസ് ഉണ്ടായിരുന്നു, ബോയ്സ് ഉണ്ടായിരുന്നു. അവർക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ക്യാമ്പിങ്. അന്ന് ഈ കാണുന്ന ഫെൻസിങ് ഒന്നുമില്ല. അന്ന് ഏകദേശം ക്യാമ്പ് ഫയറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആന വന്ന് വെള്ളം കുടിക്കാൻ വന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ആനയെ കാണുന്നത്, അവരെ കാണാൻ ഇവിടെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ആദ്യമായിട്ട് ആനയെ കാണുന്നത് ഇവിടെയാണ്. അവരെ കാണാൻ, അവർക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു പേടിയില്ലാത്തത് കൊണ്ട് അവർ സൂര്യയിൽ നിന്ന് ആനേനെ കാണുന്ന ഒരു ലോകത്തോട് കണ്ടുകൊണ്ടിരുന്നു. രാത്രി ആയപ്പോഴത്തേക്കും ടെൻറ്റിൽ കിടക്കാൻ എല്ലാവർക്കും പേടി, എന്തെങ്കിലും ചെയ്യുമോ, ആരെങ്കിലും വരുമോ, ആന വരുമോ എന്നൊക്കെ അപ്പോഴാണ് അവർക്ക് പേടിയായത്. പിന്നെ ജോസൂട്ടി ഉറക്കം ഒഴിച്ച് രാവിലെ വരെ ഞാൻ കിടന്ന് കയറി ഉറന്നിറങ്ങി. അന്നത്തെ ക്യാമ്പിങ് അങ്ങനെയാണ് അവിടെ തുടങ്ങിയത്. അങ്ങനെ ഈ ബിൽഡിങ്ങുകൾ പണി ചെയ്യും. അങ്ങനെ കുറച്ചാളുകളത്തേക്കും ഞങ്ങളിവിടുന്ന് വലിയ കോൺസെൻട്രേഷൻ ഇല്ലാതെ പുതിയ മേഖലകളിലേക്ക് പോയി. അങ്ങനെയാണ് ക്ലോസ് ഫാം എന്ന സ്വർഗത്തിലേക്ക് പോയി. ആ സ്വർഗം ഞങ്ങളെ കീഴ്പ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പല കാര്യങ്ങളിലും ഇങ്ങോട്ട് വരാൻ പറ്റി. ഇപ്പം സമയം കൊണ്ട്
ഒപ്പം ഈ ബിൽഡിംഗ് പണിയുകയും പിന്നെ വേറെ രീതിയിലുള്ള ഒരു ടൂറിസമായി മാറുകയും ചെയ്യും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എങ്ങനെ അടുത്ത ട്രിപ്പ് ഹോൺബിൽ ഹൈഡവേയിലോട്ടാക്കുകയല്ലേ? നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും എഴുതാൻ മറക്കരുത്.